ഒരു മതിൽ, ചരിത്രപരമായ മതിൽ പ്രിയപ്പെട്ടവരെ തീർത്തിരിക്കുന്നു എന്നുള്ളത്. കേരളം ലോക ഭൂപടത്തിലേക്ക് വീണ്ടും കേരളം ഒരു തിളങ്ങുന്ന ചുവന്ന നക്ഷത്രമായി മാറുന്നതിന് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അവകാശ പോരാട്ടങ്ങളിലും പ്രയാസങ്ങളിലും എന്നും സർക്കാരൊപ്പമുണ്ട് എന്ന വാക്കുകളിലെ അനുബന്ധമാക്കിക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളം കടന്നു പോയിട്ടുള്ളത്. ശ്രീ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കണ്ട, കേരളം ഒരു ഭ്രാന്താലയമാണ്, നമുക്കറിയാം എന്തുകൊണ്ട്. പക്ഷേ സമത്വം എന്നുള്ളത് ഈ ജനാധിപത്യ രാജ്യത്തിനകത്ത് നമുക്കത് നേടാനാകണം, നമുക്കത് നേടിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ജനുവരി 1-4 ചരിത്രം കൊടുത്തിരിക്കുക. ഏതാണ്ട് 50 ലക്ഷത്തിലധികമെങ്കിലും വനിതകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് പുരുഷന്മാരിത് കാഴ്ചക്കാരായി ജനങ്ങൾ മറ്റു വിഭാഗവും പണിതിരുന്നിട്ടുണ്ട്. നേതാക്കന്മാരും BJP കൂടി ഇത് പൊളിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ പ്രചരണത്തിന്റെ ഭാഗമായി ഇത് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പത്രക്കാരോട് പറഞ്ഞത്. അത് ശരിയ, സർക്കാരിന്റെ അതിനാൽ പണമില്ല. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഈ സ്ത്രീകളെ അവരെ പ്രതിനിധിക്കുന്ന സംഘടനകളല്ല, രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ്, ജനങ്ങൾക്കിടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അത് പാരപ്പുറത്തിരിക്കുന്നത് നിത്യജീവിതം ഭക്ഷണമൊക്കെ കഴിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം അവരുടെ വിശ്വാസ പ്രകാരത്തിന് വേണ്ടി മുടക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പം ശബരിമല സ്ത്രീ പ്രവേശനവുമായി മാത്രം ബന്ധിപ്പിച്ച് വനിതാ മതിലിനെ കാണാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് തെറ്റാ. അതിനെതിരെയാണ് വനിതാ മതിൽ എന്ന് കാണണം, സ്ത്രീ പുരുഷ സമത്വം വേണം. ഒന്ന് കേരളം, പണ്ട് വിവേകാനന്ദം പറഞ്ഞതുപോലെ ഹോയ് കേരളം ഭ്രാന്താലയമാണ് എന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. അതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്, ഇവിടെ ഭ്രാന്താലയമാകാൻ പാടില്ല, നവോത്ഥാന മൂല്യങ്ങൾ രക്ഷിക്കണം, സ്ത്രീ പുരുഷ സമത്വം വേണം എന്നാണ് ഈ സമരത്തിന് ആധാരമായി വനിതാ മതിൽ ആധാരമായി നമ്മൾ ഉയർത്തിയിരിക്കുന്നത്. അത് തികച്ചും ശരിയാണ്. UDFഉം കോൺഗ്രസും RSSഉം BJP ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഗൗരവമായ പ്രശ്നമാണ് ഞങ്ങളെ വനിതാ മതിൽ കൂടി മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോട് സഹോദരിമാർ, സഹോദരന്മാർ, ഈ മനുഷ്യ സമൂഹം ആകെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് ശരി, ഈ കേരളത്തിലെ സ്ഥിതി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഈ രാജ്യം ഭരിക്കുന്നവരെ ഞാൻ വെല്ലുവിളിക്കാം, ഉണ്ടോ? ഇവിടുത്തെ ഉന്നത മൂല്യം, മാനുഷിക മൂല്യം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയ്ക്ക് എതിരെ നടത്തിയ പോരാട്ടം, എന്തെല്ലാം സാമൂഹ്യ മാറ്റങ്ങളാണ് ഈ കേരള സമൂഹത്തിൽ വന്നത്? ഇവിടെ ജനിച്ചു വളർന്ന പിതാമഹന്മാർ അവരവരുടേതായ പങ്ക് വഹിച്ചാണ് ഈ നേട്ടങ്ങളെല്ലാം കരസ്ഥമാക്കിയത്. പക്ഷേ UPയിലുണ്ടോ, മധ്യപ്രദേശിലുണ്ടോ, തമിഴ്നാട്ടിലുണ്ടോ, ഇന്ത്യ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലുള്ള ഇന്നത്തെ സ്ഥിതി എന്ന് ഇന്ത്യ ഭരിക്കുന്ന വലിയ പുള്ളികളുണ്ടല്ലോ, ഇല്ലേ? നരേന്ദ്രമോദി അടക്കമുള്ളവർ ഉത്തരം പറയേണ്ടതാണ്. ഈ രാജ്യത്ത് 55 വർഷം ഭരിച്ച കോൺഗ്രസുകാരൻ, ചെന്നിത്തലയുടെ പാർട്ടി ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് എന്ന വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ കേരളം ഇന്ത്യയിൽ വേറിട്ടാണ്. വിദേശികൾ പോലും നമ്മളെ പറയുന്നത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ്. പ്രിയമുള്ളവര്, അഭിമാനബോധത്തോടു കൂടിയാണ് കേരളീയരായ നമ്മൾ ഇതേപ്പറ്റി ചിന്തിക്കുന്നതും. മറ്റ് സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരന്മാരുടെ ദുസ്ഥിതി ഓർത്ത് നമുക്ക് ഖേദവും ദുഃഖവും ഉണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങൾ ചരിത്രം രചിച്ചിരിക്കുന്നു, ഭാവി നിങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.